ഹലോ വിവേഴ്സ്, ഞാൻ ഇന്നിവിടെ കുറച്ച് അടുക്കള ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഇനി നമുക്ക് തുടങ്ങാം. നമ്മൾ മിക്സി എന്നും ഉപയോഗിക്കുന്നതാണല്ലോ. അപ്പം മിക്സി എന്നും ഉപയോഗിക്കുമ്പോൾ മിക്സിയുടെ ജാറിൻ്റെ ഈ ബ്ലേഡിൻ്റെ മൂർച്ച കുറയും. അപ്പം അതിൻ്റെ മൂർച്ച കൂട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുറച്ച് കല്ലുപ്പിട്ടിട്ട്, കല്ലുപ്പില്ലെങ്കിൽ പൊടി പൊട്ടിട്ട് ഒന്ന് ഒരു 50 സെക്കൻഡ് അരച്ചാൽ മതി. അപ്പോൾ ബ്ലേഡിൻ്റെ മൂർച്ച കൂടും. ഇത് മാസത്തിൽ ഒരിക്കൽ നമ്മൾ ചെയ്താൽ ബ്ലേഡിൻ്റെ മൂർച്ച കുറയാതിരിക്കും. പരിപ്പ്, പയർ, കടല, ചെറുപയർ എന്നീ ധാന്യങ്ങൾ നമ്മൾ കുറച്ച് ദിവസം വെച്ച് കൊണ്ടിരുന്നാൽ അതിൽ പ്രാണി വരും. അതിൽ പ്രാണി വന്നാൽ അത് ചെറുപയറെല്ലാം നാശമാവും, ഈ ധാന്യങ്ങളെല്ലാം. ഈ പ്രാണി വരാതിരിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ചെറുപയറിലും പരിപ്പിലെല്ലാം രണ്ട് വറ്റൽ മുളക് ഇതേമാതിരി ഇട്ട് വെച്ചാൽ മതി. ഇപ്പൊ രണ്ടോ മൂന്നോ വറ്റൽ മുളക് ഇതേമാതിരി ഇട്ട് വെച്ചിട്ട് നമ്മൾ എയർടൈറ്റായിട്ട് അടച്ചു വെച്ചാൽ മതി. അതിൽ പ്രാണി വരില്ല. അല്ലെങ്കിൽ അതിൽ എന്ത് ചെയ്യണം, ഈ കറുവപ്പട്ട രണ്ടെണ്ണം ഇട്ട് വെച്ചാലും മതി, എന്നാലും പ്രാണി വരില്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചു വെച്ച് രണ്ടു ദിവസം കഴിഞ്ഞാൽ മണം വരും. അപ്പൊ അത് വരാതിരിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചിട്ട് ഒരു സ്റ്റീൽ പാത്രത്തിൽ വെച്ചിട്ട് അതിൽ കുറച്ച് ചൂടുള്ള എണ്ണ എണ്ണ ചൂടാക്കിയിട്ട് അതിൽ ഒഴിക്കണം. ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് അരച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു രണ്ടാഴ്ചയോളം കേടുവരാതിരിക്കും. നല്ല ക്രിസ്പിയായ പൂരി ഉണ്ടാക്കാനായിട്ട് ഗോതമ്പ് പൊടിയിൽ 2 സ്പൂൺ റവ പൊടി ഇട്ടാൽ നല്ല ക്രിസ്പിയായ പൂരി ഉണ്ടാക്കാൻ പറ്റും. ചൂടുകാലത്ത് ഉറുമ്പിന്റെ ശല്യം നല്ലപോലെ ഉണ്ടാകും. അപ്പോൾ ഈ പഞ്ചസാരയിൽ ഉറുമ്പ് വരാതിരിക്കാനായിട്ട് നമ്മൾ അതിൽ 3-4 കരിവേപ്പ് ഇട്ടിട്ട് നല്ലപോലെ അടച്ചു വെച്ചാൽ മതി, ഉറുമ്പ് വരില്ല. പച്ചമുളക് കേടുവരാതിരിക്കാനായി പച്ചമുളകിന്റെ ഈ ഞെട്ടി പൊട്ടിച്ചിട്ട് വേണ്ടല്ലേ, ഇതേമാതിരി ഞെട്ടി പൊട്ടിച്ചിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചിട്ട് നല്ല ടൈറ്റായി അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു 2 ആഴ്ചയോളം കേടുവരാതിരിക്കും.